കോസ്റ്റ് അക്കൗണ്ടിങ്ങും അതേപോലെ ആർട്ട് സയൻസ് പ്രാക്ടീസ് എന്നിവയുമായി ബന്ധം എന്താണെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കോസ്റ്റ് അക്കൗണ്ടിങ് ആർട്ട് സയൻസ് ആൻഡ് പ്രാക്ടീസ് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് ആർട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് ഒരു ആർട്ടായിട്ട് പരി പരിഗണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഒരു ആർട്ടാണെന്ന് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് നെറ്റ് ഈസ് ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആർട്ട് റിഫേഴ്സ് ടു ദി പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് തിയററ്റിക്കൽ നോളജ് ഒരു തിയററ്റിക്കൽ നോളജിനെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്നതിനെയാണ് ആർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അദർവൈസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബ്രിങ്ങിങ് എബൗട്ട് എ ഡിസൈഡ് റിസൾട്ട് ത്രൂ ദി അപ്ലിക്കേഷൻ ഓഫ് സ്കില്ല് ഓക്കെ നമ്മുടേതായ സ്കില്ലുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഡിസൈഡ് റിസൾട്ടിനെ അറ്റൈൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് ഇവിടെ ആർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ആർട്ട് ഇൻഡിക്കേറ്റ് ദി സ്കിൽ ആൻഡ് എബിലിറ്റി ഓഫ് കോസ്റ്റ് അക്കൗണ്ടന്റ് ഓക്കെ നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങില് കോസ്റ്റ് അക്കൗണ്ടന്റിന്റെ എബിലിറ്റിയും അതേപോലെ തന്നെ സ്കില്ലുമാണ് എന്ത് ചെയ്യുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പൊ കോസ്റ്റ് അക്കൗണ്ടിങ് പറയുന്നത് എന്തുകൊണ്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ആർട്ട് ബിക്കോസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ദി എബിലിറ്റി ആൻഡ് സ്കിൽ വിത്ത് വിച്ച് എ കോസ് അക്കൗണ്ടന്റ് ബിക്കംസ് എയ്ബിൾ ടു അപ്ലൈ ഹിസ് നോളജ് പ്രോബ്ലംസ് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന വേരിയസ് പ്രോബ്ലംസിന് എന്ത് ചെയ്യുന്നു ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എബിലിറ്റിയും സ്കില്ലും അപ്ലൈ ചെയ്തുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ് ആർട്ടാണ് ഓക്കെ കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ബിക്കോസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ദി സ്കിൽ ആൻഡ് എബിലിറ്റി വിച്ച് വിച്ച് എ കോസ്റ്റ് എക്കൗണ്ടന്റ് ബിക്കംസ് എബിൾ ടു

കോസ്റ്റ് അക്കൗണ്ടിങ് ഷോർട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് റിക്വയേഴ്സ് ക്രിയേറ്റീവ് ജഡ്ജ്മെന്റ് ആൻഡ് സ്കിൽസ് ഓക്കെ ക്രിയേറ്റീവ് ജഡ്ജ്മെന്റും സ്കില്ലും ആവശ്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ നമുക്ക് ഒരു ആർട്ടായിട്ട് പറയാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് സയൻസ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും സയൻസുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ലിറ്ററലി സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജിനെയാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത് കോസ്റ്റ് ഈസ് എ സയൻസ് ബിക്കോസ് ഇറ്റ് ഇൻക്ലൂഡ്സ് എ സിസ്റ്റമാറ്റിക് നോളജ് വിച്ച് എ കോസ്റ്റ് അക്കൗണ്ടന്റ് ഡിസ്ചാർജ് ഹിസ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഫംഗ്ഷൻസ് ഒരു കോസ്റ്റ് അക്കൗണ്ടന്റിനെ അദ്ദേഹത്തിന്റെ ഫംഗ്ഷൻസും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയും ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് നോളജ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു സയൻസ് ആണെന്ന് പറയുന്നത് ഓക്കെ ഇറ്റ് ഈസ് കൺസിഡേഡ് എസ് സയൻസ് ബിക്കോസ് ഇറ്റ് ഈസ് ബോഡി ഓഫ് നോളജ് കോസ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബോഡി ഓഫ് നോളജ് ആണ് അതുകൊണ്ട് തന്നെ ഒരു സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ കോസ് അക്കൗണ്ടിങ്ങിന് നമ്മൾ എന്ത് പറയുന്നു സയൻസ് ആയിട്ട് അറിയപ്പെടുന്നു ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സാക്ട് സയൻസ് യഥാർത്ഥത്തിൽ കോസ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നോർമലി വരുന്ന ഒരു പ്യോർ സയൻസ് ആയിട്ട് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല ബിക്കോസ് ദി റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആർ കോൺസ്റ്റൻറ്റ്ലി ചേഞ്ചിങ് ആൻഡ് ഇംപ്രൂവിങ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലുള്ള റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ് സ്ഥിരമായിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടതൊരു പിയർ സയൻസാണ് അല്ലെങ്കിൽ എക്സാക്റ്റ് സയൻസ് ആണെന്ന് പറയാൻ സാധിക്കുകയില്ല അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻവോൾവ്സ് മെനി റൂൾസ് കൺസെപ്റ്റ് അസംഷൻസ് ആൻഡ് പ്രിൻസിപ്പൾസ് വിച്ച് ആർ യൂണിവേഴ്സലി അപ്ലിക്കബിൾ ഓക്കെ യൂണിവേഴ്സലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രിൻസിപ്പിൾസും അസംഷൻസും കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ നമുക്ക് പറയാൻ പറ്റും ഒരു സയൻസ് ആയിട്ട് പറയുവാൻ സാധിക്കും എങ്കിലും ഇറ്റ് ഈസ് നോട്ട് എ പ്യുവർ സയൻസ് ഒരു പ്യുവർ സയൻസ് ആയിട്ട് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല കാരണം ഇവിടെ ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല ഓക്കെ ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ എന്താണ് അതിൻ്റെ കാരണം എന്താണെന്നുള്ള ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പിനെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടത്തുവാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇതൊരു പ്യോർ സാൻസ് ആയിട്ട് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല പക്ഷെങ്കിൽ ഇതൊരു സാൻസ് ആയിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെയും അറിയപ്പെടുന്നത് ഓക്കെ ദ നെക്സ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രാക്ടീസ് കോസ്റ്റ് അക്കൗണ്ട് എന്തുകൊണ്ടാണ് ഒരു പ്രാക്ടീസ് ആയിട്ട് അറിയപ്പെടുന്നത് എന്നുള്ളതാണ് പ്രാക്ടീസ് ഇൻഡിക്കേറ്റ്സ് എ കണ്ടിന്യൂസ് എഫേർട്ട്സ് ഓൺ ദി പാർട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടന്റ് ഒരു കോസ്റ്റ് അക്കൗണ്ടന്റിന്റെ ഭാഗത്ത് നിന്നും ഒരു കണ്ടിന്യൂസ് എഫേർട്ട് ആവശ്യമാണ് പ്രാക്ടീസ് ആയിട്ട് നമ്മൾ ഒരു കാര്യത്തെ അറിയപ്പെടണമെങ്കിൽ അപ്പം ഇവിടെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള എന്നതിൽ മെയിൻ ആയിട്ട് കോസ്റ്റ് അക്കൗണ്ടന്റിന്റെ എന്താണ് കണ്ടിന്യൂസ് എഫേർട്ട് ആണ് വരുന്നത് എന്നുള്ളതാണ് ഇറ്റ് ഇൻക്ലൂഡ്സ് കണ്ടിന്യൂസ് എഫേർട്ട്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടന്റ് ഇൻ പ്രസന്റേഷൻ ഓഫ് ഇൻഫോർമേഷൻ ഫോർ പേർപ്പസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിനു വേണ്ടിയിട്ട് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ കോസ്റ്റ് അക്കൗണ്ടന്റിന്റെ ഒരു കണ്ടിന്യൂസ് ആണ് ഇവിടെ നടക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ അതുകൊണ്ട് തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ളത് എന്താണ് ഒരു ആയിട്ടും നമുക്ക് പറയാം കോസ്റ്റ് അക്കൗണ്ടന്റ് മസ്റ്റ് പ്രൊവൈഡ് വാല്യുബിൾ ഇൻഫോർമേഷൻ ടു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഓഫർ വാല്യുബിൾ സജഷൻസ് ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കോസക് ചെയ്യുന്നതുകൊണ്ട് ഓക്കെ ദറ്റ് ഈസ് ഹീസ് എയ്ബിൾ ടു ട്രാൻസ്ലേറ്റ് ദി ടെക്നിക്സ് മെത്തേഡ്സ് ആൻഡ് പ്രാക്ടീസ് ഇൻ ദി സർവീസ് ഓഫ് അണ്ടർടേക്കിംഗ് ഫോർ ഹിൽഡിങ് കോൺക്രീറ്റ് റിസൾട്ട് ഒരു കോൺക്രീറ്റ് റിസൾട്ട് നമുക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ടെക്നിക്സുകളെയും മെത്തേഡ്സുകളെയും അതേപോലെ പല പ്രാക്ടീസുകളെയും ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സ് എന്താണ് പ്രാക്ടീസ് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇതൊരു പ്രാക്ടീസ് ആയിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ളത് ഒരു പ്രാക്ടീസ് ആയിട്ട് അറിയപ്പെടുന്നു ഓക്കേ